ഹലോ, ഇത് നോക്കൂ, ഉപ്പിലിട്ട നാരങ്ങ, മാങ്ങ, നെല്ലിക്ക, ഫ്രൂട്ട്സ്, നിലക്കടല വറുക്കുന്നു, വേവിക്കുന്നു, ആൾക്കാർ വാങ്ങുന്നു, വണ്ടികളിലെ ഒരു നിര കണ്ടു, ബൈക്കും കാറുമായിട്ട് ഇഷ്ടം മാതിരി ആൾക്കാർ വന്ന് ഇറങ്ങിയ ഒരു സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും കോട്ട മൈതാനത്താണെന്നല്ലേ. അതെ, തെറ്റിയിട്ടില്ല കേട്ടോ, കോട്ട മൈതാനം തന്നെയാണ്. ഞങ്ങളും ഇന്ന് വൈകുന്നേരം വന്നപ്പോൾ എന്തോ വലിയൊരു തിരക്ക് ഞാൻ കണ്ടു. എന്താണ് വിശേഷം എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ചൂടുകാലല്ലേ, ഉഷ്ണക്കാലല്ലേ, കാറ്റ് നമ്മളെ മാതിരി തന്നെ കാറ്റുകൊള്ളാനാവാം, ചിലപ്പോൾ ശുദ്ധവായു ശ്വസിക്കാനാവാം. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി, ഒരുപാട് ആൾക്കാരെയൊക്കെ കണ്ടപ്പോൾ. നമുക്കിത് കുറച്ച് നേരം ഒന്നിങ്ങനെ നടക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ആ മരത്തിൻ്റെ ചുവട്ടിൽ കുറച്ച് നേരം ഇരിക്കാം. ആ മരം കണ്ടോ, ഞാൻ എൻ്റെ കുട്ടിക്കാലത്തുണ്ടായ ഒരു മരമാണത്. ആ മരത്തിന് ഇന്നും യാതൊരു മാറ്റവും വന്നിട്ടില്ല. മാറ്റം നമുക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ. പിന്നെ ഇതാ കോളേജ് കുട്ടികൾ, വയസ്സായവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. പിന്നെ എന്നും നമ്മൾ കാണുന്ന കോട്ട മൈതാനത്തിലെ കോട്ട, സുൽത്താൻ്റെ കോട്ട, അത് എത്ര കണ്ടാലും മതി വരാത്തൊരു സംഭവമാണല്ലേ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഞാനിത് കുട്ടിക്കാലത്ത് കാണുമ്പോഴും എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. ആ സന്തോഷം ഇപ്പോഴും അതുപോലെ തന്നെയാണ് എനിക്ക് ഈ കോട്ടയും കോട്ടയുടെ ചുറ്റുപാടൊക്കെ കാണുമ്പോൾ. എനിക്ക് ഒന്നും വേണ്ട, വെറുതെ ഇങ്ങനെ വൈകുന്നേരമൊക്കെ ഇങ്ങനെ കാറ്റുകൊണ്ട് ഇങ്ങനെ നടക്കുക എന്ന് പറയുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇന്നത് പതിവിലേറെ ഇവിടെ വെള്ളം കാണുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ വെള്ളമേ ഉണ്ടാവാറില്ല, ചിലപ്പോൾ ഇതാ ഇന്ന് ഇത്തിരി വെള്ളം കൂടിയ സമയമാണ് കേട്ടോ. ഈ ഇവിടെ ഇതിൻ്റെ ഉള്ളിലെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു സ്ഥലത്ത് കുറേ ആമകളും കുറേ മത്സ്യങ്ങളും, വലിയ വലിയ മത്സ്യങ്ങളെയും നമുക്ക് കാണാൻ പറ്റും. എല്ലാ സ്ഥലത്തും നമ്മൾ കാണില്ല. അത് ആ ഒരു പ്രത്യേക സ്ഥലത്ത് പോയി നിന്നാലാണ് അവരിങ്ങനെ കൂട്ടം കൂടി അവരിങ്ങനെ സന്തോഷിച്ച് നിൽക്കണം നമ്മൾ കാണാം. ഞാനത് കാണിച്ചു തരാം. അത് ഈ ഭാഗത്തൊന്നും നമുക്ക് നോക്കിയാൽ കാണില്ലേ, അത് ആ ഭാഗത്തേ കാണുള്ളൂ. ഒരു കൂട്ടുകുടുംബം പോലെ കുറേ ആൾക്കാരായിട്ട് അവിടെ നിൽക്കും. ഇത് കണ്ടോ, ഇതാണ് ആമകളും വലിയ വലിയ മീനുകളൊക്കെ ഉള്ള ഒരു സ്ഥലം. ഇവിടെ ഉണ്ട് കേട്ടോ കുട്ടികുറുമ്പന്മാർ. ചിലവർ, ചില കുറുമ്പന്മാർ ആരോടും മിണ്ടാതെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ചില ആമകൾ മറിയാമയായിട്ട് കിടക്കുന്നത് കാണാം, മറിഞ്ഞ് കിടക്കുന്നത് കാണാം. ചിലവരിങ്ങനെ വളരെ സ്നേഹത്തോടെ, ഇങ്ങനെ വളരെ ഉത്സാഹത്തോടുകൂടി നീന്തി കളിക്കുന്നത് കാണാം. എന്തൊക്കെ പറഞ്ഞാലും കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് അവിടെ നിന്ന് കാണാനും നോക്കാനൊക്കെ. കുട്ടികളുടെ അമ്മമാർ ഒരുപാട് കഷ്ടപ്പെടാറുണ്ട് അവിടെ നിന്ന് വലിച്ചുകൊണ്ട് പോവാൻ. അപ്പോൾ അവരിത് കാണട്ടെ, നോക്കിയിട്ട് മതി എന്നൊക്കെ പറയുന്നത് ഞാൻ കേൾക്കാറുമുണ്ട്. ഇതുണ്ട് ഒരുമിച്ച് ഒരുമിച്ച് നിൽക്കുന്നത്. ചിലവർ, ചില ആമകൾക്ക് നല്ല കുറുമണം ഇണ്ടാതെ പോവരും. ഇതുണ്ട് ഈ ആ അറ്റം വരെ നമുക്ക് കാണാൻ പറ്റും വെള്ളം. അതിങ്ങനെ സ്ട്രെയിറ്റ് അല്ലല്ലോ, ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞിട്ടൊക്കെയാണല്ലോ. ഇതാണ് ഞാൻ പണ്ട് കഴിഞ്ഞ ഒരു ഇതിൽ ഞാൻ പറയുമ്പോഴേ കോട്ടമൈതാനത്തിൽ വാക്ക് വേ ഉണ്ട് എന്നുള്ളത് അല്ലേ. അത് നമ്മൾ എൻട്രൻസിൽ കൂടെ നടന്ന്, ഇതുകൂടെ നമുക്ക് പണ്ട് പുറത്തിറങ്ങായിരുന്നു. ഇപ്പോൾ ഇതവർ വലിയൊരു പൂട്ടൊക്കെ ഇട്ട് പൂട്ടിയിട്ടുണ്ട്. കാരണം ലോക്ക്ഡൗണും കൊറോണയൊക്കെ ആയതുകൊണ്ടാവാം അവർ തുറന്നിട്ടില്ല. ഇപ്പോൾ അവിടം തൊട്ട് ഇവിടം വരെ നടന്ന് തിരിഞ്ഞ് അവിടം വരെ പോയാലേ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. നമുക്ക് അതിൻ്റെ എൻട്രൻസിലേക്ക് ഒന്ന് പോവാട്ടോ. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. അവിടെ ഒരു പയ്യൻ ഇരിക്കുന്നുണ്ടാവും. ആ കുട്ടി നമ്മളോട് പറയും, നമ്മളുടെ പേരും വന്ന സമയവും എഴുതാൻ പറയും. കാരണം ഇത് 7 മണിവരെയുള്ളൂ. 7 മണിക്ക് മുൻപ് നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണം. ഇതുകൂടെ നടക്കാൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ട്രാഫിക്കോ അല്ലെങ്കിൽ നായ്ക്കളോ അങ്ങനെ അതൊന്നും ഉണ്ടാവില്ല. നല്ല നീറ്റായിട്ടുള്ളൊരു സ്ഥലമായിരിക്കും കേട്ടോ. ഇത് നോക്കൂ, കോട്ട, കിടങ്ങ്, വോക്ക്വേ, ഈ മൂന്നെണ്ണമാണ് നേരെ ഇങ്ങനെ നമ്മൾ കാണുന്നത്. നല്ല രസമല്ലേ ഇത് കാണാനായിട്ട്. നമുക്ക് ആ അറ്റം വരെ പോകുമ്പോൾ നമുക്ക് ഈ കോട്ടയുടെ പല ഭാഗങ്ങൾ കാണാം. പിന്നെന്താ പറയുക, നല്ല കിളികൾ ചിലക്കുന്ന ശബ്ദം നമുക്ക് കേൾക്കാം. ഒരു അതൊരു 6 മണിക്കൊക്കെ പോകുന്ന സമയത്ത് കേട്ടോ. ഇത് ഞങ്ങൾ പോയപ്പോൾ 6:30 ആയി, ലൈറ്റൊക്കെ ഇട്ടു. 7 മണി വരെ കഴിഞ്ഞ് 7 മണി കഴിഞ്ഞാൽ പുറത്തേക്ക് പോകണം, അതാണ് അവർ പറയാറ് കേട്ടോ. കോട്ട മൈതാനത്തിൻ്റെ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ അവിടെ നല്ല ഇളനീര്, പാലക്കാടിൻ്റെ മാത്രം സ്വന്തമായ പനന്നൊങ്ക്, പിന്നെ അവിടെ ഒരു മിൽമ ഇതുണ്ട്. അവിടെ നമുക്ക് ചൂടുള്ള ചായ, കാപ്പി, ജ്യൂസൊക്കെ കുടിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. കുറച്ച് നേരം നടന്ന് ഫ്രഷായി നമുക്കിതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലേക്ക് ഫ്രഷായിട്ട് ചെല്ലാം. നമ്മളിതെല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ നേരെ പോയത് പാലക്കാട് ഒരു ശനീശ്വരൻ്റെ അമ്പലമുണ്ട്. അതായത് നൂറിനെയും പറഞ്ഞ സ്ഥലത്താണ് ശനീശ്വരൻ്റെ അമ്പലം. നമ്മളുടെ ജാതകമൊക്കെ നോക്കുമ്പോൾ നമ്മൾക്ക് ശനിദശയാണ്, 7:30 ശനിയാണ്, 2:30 ശനിയാണെന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ സാധാരണ ആൾക്കാർ ശനിയാഴ്ച ദിവസം അവിടെ വന്ന് എള്ളുതിരി കത്തിക്കാറുണ്ട്. നല്ല തിരക്കായിരിക്കും കേട്ടോ ശനീശ്വരൻ്റെ ആ അമ്പലത്തിൽ, ഭയങ്കര തിരക്കായിരിക്കും. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇത്ര തന്നെ തിരക്കുണ്ടാവാറില്ല.
സാധാരണ പറയും അവിടെ വന്ന് തൊഴുത് കഴിഞ്ഞാൽ കണ്ണിൽ തട്ടണത് പുരുകത്തെ തട്ടി പോകുമെന്ന് പറയും നമ്മളുടെ ശനിദശാകാലത്ത്. അപ്പം ഞങ്ങളും ഈ പറഞ്ഞമാതിരി കോട്ടയെല്ലാം കണ്ടു മൈതാനത്ത് നിന്ന് ഇറങ്ങി ഓരോ ഇളനീരൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ശനീശ്വരൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോയത് കേട്ടോ. ശനീശ്വരൻ്റെ അടുത്തേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കോട്ടമൈതാനത്തിൽ നിന്ന് കുറച്ചും കൂടി ദൂരെയുണ്ട് നൂറിനി പറഞ്ഞ ആ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇത് നോക്കൂ, മൺപാത്രങ്ങൾ നോക്കൂ, നല്ല നല്ല മൺപാത്രങ്ങളാട്ടോ അവരുടെ അവിടുത്തെ. ഞാൻ പക്ഷേ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്നോ അമ്പലത്തിൻ്റെ നിന്നും ഞാൻ ഫോട്ടോ എടുത്തിട്ടില്ല, വീഡിയോ എടുത്തിട്ടില്ല. കാരണം എനിക്കിഷ്ടമല്ല ആ അമ്പലത്തിൻ്റെ വീഡിയോ എടുക്കാൻ. അപ്പോൾ ഞാൻ പുറത്ത് നിന്നിട്ട് മാത്രമാണ് ഞാനൊരു വീഡിയോ എടുത്തത്. ഇതാണ് ആ അമ്പലം, പാലക്കാട് നൂറിനി എന്ന് പറയുന്ന സ്ഥലത്തെ അമ്പലം. അപ്പോൾ എല്ലാവർക്കും പാലക്കാട് താമസിക്കുന്നവർക്കും നൂറിനിയിൽ താമസിക്കുന്നവർക്കും നമ്മൾക്ക് ശനിദശയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇവിടെ വന്നിട്ട്, അല്ലെങ്കിൽ നമുക്ക് പൂവാട്ടോ ഒരു വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും.